പാഠം 9 കാക്കമ്മ പറഞ്ഞത്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിൽ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പൂരിപ്പിക്കാം. എന്തൊക്കെയാണ് പൂരിപ്പിക്കേണ്ടത്? ആദ്യം ഒരു ബോക്സിൽ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്, അത് ആദ്യം വായിച്ചു നോക്കാം. വെള്ളം, വസ്ത്രം, മുറ്റം, വീട്, ഇത്രയും വാക്കുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. 4 എണ്ണമുണ്ട്. അപ്പോൾ 4 സ്ഥലം താഴെ പൂരിപ്പിക്കാനുണ്ട്. ഒന്ന് വായിച്ച് നോക്കി കറക്റ്റായിട്ടുള്ളത് നമുക്ക് പൂരിപ്പിക്കാം. നോക്കിയേ, നല്ല ഡാഷ് ധരിക്കണം. ധരിക്കുന്നത് എന്താ? നമ്മൾ വസ്ത്രം. അപ്പോൾ വസ്ത്രം ഉണ്ടോ ആ ബോക്സിലുണ്ടോ? ഉണ്ട്. 2-ാമതായി കിടക്കുന്നുണ്ട്. അപ്പോൾ നല്ല വസ്ത്രം ധരിക്കണം. വസ്ത്രം എന്നവിടെ എടുത്തെഴുതാം. അടുത്തത് നോക്കിയേ, ഡാഷ് അടിച്ചു വാരണം. എന്താ നമ്മൾ അടിച്ചു വാരുന്നത്? വെള്ളമല്ല, വസ്ത്രമല്ല, മുറ്റം. മുറ്റം അടിച്ചു വാരണം. മുറ്റം എന്നവിടെ എഴുതാം കേട്ടോ. ഓക്കെ, ഇനി 3-ാമത്തത് നോക്കിയേ, നല്ല ഡാഷ് കുടിക്കണം. കുടിക്കുന്നത് എന്താ? വെള്ളം. ആ ആദ്യം കിടക്കുന്നത് വെള്ളമാണ്. അപ്പം വെള്ളമാണ് നമുക്ക് 3-ാമതായിട്ട് ഇവിടെ എഴുതേണ്ടത്. നല്ല വെള്ളം കുടിക്കണം. ഇനി അടുത്തത് അവസാനത്തത്, ഡാഷ് വൃത്തിയാക്കണം. എന്താ വൃത്തിയാക്കേണ്ടത്? ഇനി ആ ബോക്സിൽ അവസാനത്തെ അത് മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. ഏതാണ്? വീട്. വീട് വൃത്തിയാക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വൃത്തിയുടെ കാര്യങ്ങളാണ്. നല്ല വസ്ത്രം ധരിക്കുന്നതും അടിച്ചു വാരുന്നതും നല്ല വെള്ളം കുടിക്കുന്നതും ഒക്കെ ശുചിത്വവുമായി ബന്ധപ്പെട്ടുള്ള വാചകങ്ങളാണ് പൂരിപ്പിക്കാൻ തന്നിട്ടുള്ളത്. അപ്പം അത് കറക്റ്റായിട്ട് പൂരിപ്പിച്ചു. ഇനി അടുത്തത് നോക്കാം. 2-ാമത്തെ പ്രവർത്തനം, വാക്കുകൾ എഴുതാം. വാക്കുകൾ ഉണ്ടാക്കണം. പുതിയ പുതിയ വാക്കുകൾ ഉണ്ടാക്കുക. ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇല്ലേ, പുതിയ വാക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ. അപ്പം അതുപോലെ തന്നെയാണ്. അവരൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പ വെച്ചിട്ട് പന, പേ വെച്ചിട്ട് പെട്ടി, പേ വെച്ചിട്ട് പേന. അതുപോലെ ക, ക വെച്ചിട്ട് എന്താ വേണ്ടേ? നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു വാക്ക് കട. കട എഴുതാം അവിടെ, കട. കേ വെച്ചിട്ട് അവർ തന്നിട്ടുണ്ട് കെണി. കേ വെച്ചിട്ടോ കേരളം. അത് നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഇനി അടുത്തത് ത. ത വെച്ചിട്ട് ആ തല. തല വേണം ചിന്തിക്കാനല്ലേ. തല, തല എഴുതാം നമുക്ക് തല. ഇനി തേ വെച്ചിട്ടോ? തേ വെച്ചിട്ട് പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വാക്ക് തെച്ചി. പൂക്കളുടെ പേര് പഠിച്ചില്ലേ നമ്മൾ, തെച്ചി. അപ്പം അവിടെ തെച്ചി എഴുതാം. ഇനി തേ വെച്ചിട്ടോ? തേ വെച്ചിട്ട് നമുക്ക് പരിചിതമായിട്ടുള്ളൊരു സാധനമുണ്ട്, എന്താണത്? തേങ്ങ. തേങ്ങ എഴുതാം. അപ്പോൾ നമ്മുടെ താടെ സെക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷൻ നോക്കിയേ, ന. നായാണ്. ന വെച്ചിട്ട് എന്താ? നാന്ന പറയാം. ആദ്യം നാന്ന് എഴുതിയിട്ടുള്ളത് വായിക്കുമ്പോൾ നമ്മൾ നാന്ന പറയാം. നര. നര എഴുതാം നമുക്ക്. നേ വെച്ചിട്ടോ? ഒന്നാലോചിച്ചേ. നെല്ല്. ആ നെല്ല് കേട്ടിട്ടുണ്ട്, നമ്മൾ എഴുതി പഠിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് എഴുതി പഠിച്ചോളൂ കേട്ടോ. നെല്ല്. ഇനി നേര്. നേര്. ഇതല്ലാത്ത വാക്കുകളും നിങ്ങൾക്ക് എഴുതാം കേട്ടോ. മാം ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. ഇതിനേക്കാളും നല്ല പരിചിതമായിട്ടുള്ള വാക്ക്, നിങ്ങൾക്ക് എളുപ്പമുള്ള വാക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ എഴുതാം, പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നേ വെച്ചിട്ട് മാം എഴുതിയത് നേര് എന്നാണ്. ഓക്കെ, അടുത്തത് പാ എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് പായല്ല, ഓൾറെഡി നമ്മൾ പാ ചെയ്തിട്ടുള്ള കാരണം അത് ഒരു അച്ചടി തെറ്റു വന്നിട്ടുള്ളതാണ്. അത് വായാക്കിക്കോളൂ കേട്ടോ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ. വാ വെച്ചിട്ട് നമുക്ക് എഴുതാം. വാ വെച്ചിട്ട് എന്താണ് ഒരു വാക്ക് പറഞ്ഞേ? അപ്പോൾ വാ വെച്ചിട്ട് ഇഷ്ടപ്രകാരം ഉണ്ടല്ലേ. വടാന്ന് എഴുതാം, വരാന്ന് എഴുതാം, വലാന്ന് എഴുതാം, ഇഷ്ടപ്രകാരമുണ്ട്. ഏതാ എഴുതണ്ടേ നമുക്ക്? ആ വല എഴുതാം, വല. ഇനി വേ വെച്ചിട്ട്, വേ വെച്ചിട്ട് വെള്ളം. നമ്മൾ കുറച്ച് മുന്നേ എഴുതിയത് വെള്ളം, വെള്ളം എഴുതാം. ഇനി വേ വെച്ചിട്ടോ വേണം എന്നെഴുതാം, വേണ്ടാന്ന് എഴുതാം അല്ലേ. ആ നമുക്ക് വേണം എന്നെഴുതാം. അന്നിരിക്കട്ടെ, വേണം. അപ്പം നമ്മുടെ ബോക്സ് കഴിഞ്ഞു. വാക്കുകൾ എഴുതാം എന്നുള്ള 2-ാമത്തെ പ്രവർത്തനവും കഴിഞ്ഞു. എല്ലാവരും എൻ്റെ ഒപ്പം ചെയ്തില്ലേ? ആ ചെയ്തു, ചെയ്തു. ഇനി അതിന് താഴെ നോക്കിയേ, ഠ. പാട്ട് പാടാം. കുട്ടിയും കുട്ടിയും കണ്ടുമുട്ടി,
എന്നിട്ടും അവർ തമ്മിൽ കുട്ടിമുട്ടി. അതുകൊണ്ട് അവരുടെ മണ്ട പൊട്ടി. അത് കണ്ട കുട്ടിക്ക് ചിരിയും പൊട്ടി. ടാ വെച്ചുള്ള പാട്ടാണ് അല്ലേ, നല്ല ചിരിപ്പാട്ടാണ്, നല്ല രസമുണ്ട്. സ്പീഡിൽ പാടി നോക്കിയാൽ അതിനേക്കാൾ രസമായിരിക്കും. എന്തായാലും നിങ്ങൾ സ്പീഡിലോ മറ്റേതെങ്കിലും രീതിയിലോ ഒക്കെ പാട്ട് പാടിയിട്ട് എനിക്ക് അയച്ചുതരാൻ മറക്കരുത് കേട്ടാ. നിങ്ങളുടെ പാട്ട് കേൾക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ചെയ്ത നമ്മൾ രണ്ട് പ്രവർത്തനം ചെയ്തില്ലേ, അത് ചെയ്തതിന് ശേഷം ഫോട്ടോ എടുത്ത് എനിക്ക് അയക്കണം, മറക്കില്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.